പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ഒരു വീഡിയോ ഹെയർ ഡ്രയറിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ഡ്രയർ എന്ന് പറയുന്നത് മുടി ഉണക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നിന്നും വ്യത്യസ്തത ഉള്ള ഒരു ഹെയർ ഡ്രയറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയർ കണ്ണിക്കാളും മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഞാൻ ഷെൽമി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹെയർ ഡ്രയർ കുറച്ച് പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയർ എന്ന് പറയുന്നത് അഗാറോ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ അഗാറോ ബ്രാൻഡിൻ്റെ ഹെയർ ഡ്രയർ ശരിക്കും ആ ഒരു സലൂൺ പോലെയുള്ള ഒരു ഹെയർ ഡ്രയർ തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആദ്യം റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, പിന്നെ അത് വർക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്യാം നമുക്ക്. അഗാറോ ഹെയർ ഡ്രയർ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലാണ് റിസീവ് ചെയ്യുക. ഉള്ളിലിരിക്കുന്ന ഹെയർ ഡ്രയറുടെ ഇമേജാണ് ഈ കാണുന്നത്. ഇതിൽ 3 നോസിൽസ് വരുന്നുണ്ട്. മോഡൽ നമ്പർ HD1120. 2 ഇയേഴ്സിൻ്റെ വാറണ്ടി വരുന്നുണ്ട്. 2000 വോൾട്ട് ആണ് ഈ ഒരു ഹെയർ ഡ്രയർ. അതുപോലെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇത് കൂൾ ഷോട്ട് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ കൂൾ എയർ വരെ നമുക്ക് ഈ ഒരു ഹെയർ ഡ്രയറിൽ, നമ്മൾ സാധാരണ ഹെയർ ഡ്രയർ എന്നൊക്കെ പറയുമ്പോൾ ഹീറ്റല്ല വരുന്നത്, ഇത് കൂളും വരുന്നുണ്ട് ഹീറ്റും വരുന്നുണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ കൂൾ ഷോട്ട് ഫോർ സ്റ്റൈലിംഗ്, 2 സ്പീഡ് സെറ്റിങ്സ് വരുന്നുണ്ട്, 2 ഹീറ്റ് സെറ്റിങ്സ് ഉണ്ട്. അത് കൂടാണ്ട് ഹെയർ ഡ്രയറിൻ്റെ ബാക്കിലുള്ള ഒരു സംഭവമാണ് കേട്ടോ, ഈ ഒരു സ്റ്റീലിൻ്റെ. നമുക്ക് അത് റിമൂവ് ചെയ്തിട്ട് ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസും ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നല്ല രസമുള്ള ഒരു ഹെയർ ഡ്രയർ, നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ഹെയർ ഡ്രയറാണ്. മറൂൺ കളറാണ് ഇത്, മാറ്റ് ഫിനിഷിങ്ങിൽ അതിൽ ചെറിയൊരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലുക്ക് വൈസും അതുപോലെ ഹാൻഡിൽ ചെയ്യാനും സുഖമാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, അത്ര വെയിറ്റ് ഒന്നും പറയാനില്ല. ബാക്ക് സൈഡിലത്തെ ലുക്കാണ് ഈ കാണുന്നത്. ഈ ഒരു സ്റ്റീലിൻ്റെ സംഭവം നമുക്ക് ഊരി റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ വയറിൻ്റെ നീളം എന്ന് പറയുമ്പോൾ 2.5 മീറ്റർ ആണ് ഇതിൻ്റെ നീളമുള്ളത്. അത്യാവശ്യം നീളമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൊളുത്തി ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. പക്ഷെ സാധാരണ ഇതിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. ആകെ ഉള്ള ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം 360 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായേനേ എന്നൊരു ഫീലിംഗ്. ബാക്കി വയർ പിന്നെ നീളം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു ഹെയർ ഡ്രയറിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതാ സെറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു കൂൾ എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഫാൻ്റെ സ്പീഡ്, നമുക്ക് ഹീറ്റിൻ്റെ സ്പീഡ്, ഇപ്പുറത്ത് 3 ഹീറ്റിൻ്റെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്. 2 സ്പീഡ് സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. ഇത് താഴത്തെ പോർഷനിലാക്കുമ്പോഴാണ് നമുക്ക് വർക്ക് ഓൺ ആവുള്ളൂ. അതിൽ പിന്നെ ലോ ഓപ്ഷനും ഉണ്ട്, ഹൈ ഓപ്ഷൻ. നമുക്ക് ഒരു വട്ടം ആക്കി കഴിഞ്ഞാൽ ലോ ഓപ്ഷൻ, രണ്ടാമത്തെ വട്ടം ആക്കി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നമുക്ക് എയർ വരും കേട്ടോ. ഇനി ഇത് ഹീറ്റിൻ്റെ സ്പീഡാണ്. ഈ ഹീറ്റിൻ്റെ സ്പീഡെന്ന് പറയുമ്പോൾ ഏറ്റവും താഴത്തെ ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു സ്പീഡോ എയർ സ്പീഡോ കിട്ടുള്ളൂ. രണ്ടാമത്തേലാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് സ്പീഡ്, ഹീറ്റിൻ്റെ സ്പീഡ്, ഹീറ്റാണ് പറയുന്നത്. ഇതാകുമ്പോൾ നല്ല ഹീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഈ ഒരു ഫാൻ്റെ ഈ സംഭവം ലോ അല്ലെങ്കിൽ ഹൈ ആക്കി കഴിയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ഇത് കാണുന്നത് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൂൾ എയർ വരുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ വരുന്ന 3 നോസിൽസ്, 3 നോസിൽസ് പറയുമ്പോൾ അതാ ഇതാണ് ഒരു നോസിൽ വരുന്നത്. ഇത് ഡിഫ്യൂസർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ വരുന്ന കോം നോസിൽ, പിന്നെയുള്ളത് ഒരു സലൂൺ സ്റ്റൈലിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു നോർമൽ നോസിൽ. ഇത് മെയിനായിട്ട് സലൂൺ പർപ്പസിന് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 3 നോസിൽസ് എന്തിനൊക്കെ യൂസ് ചെയ്യും, എങ്ങനെ യൂസ് ചെയ്യും, അതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ 4 ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നോർമലായിട്ട് യൂസ് ചെയ്യാം, ഇത് സലൂൺ ടൈപ്പായിട്ട് യൂസ് ചെയ്യാം, ഇത് കോം ടൈപ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഹെയർ സ്ട്രെയിറ്റ് ആവും, ഇത് നമുക്ക് ഡിഫ്യൂസർ, നമുക്ക് കേർലി ഹെയർക്കാർക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഹെയറിൽ ഒന്ന് ആക്കി നോക്കണ്ടേ. പ്രീമിയം ഹെയർ ഡ്രയർ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന 3 നോസിൽസ് ഇത് എങ്ങനെ യൂസ് ചെയ്യും, ഏത് ഹെയറിന് നമുക്ക് സൂട്ടാവും ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 4 ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു 3 നോസിൽസായിട്ടും അതുപോലെ ഇത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ഭീകര രൂപം പോലെ അല്ലേ, എന്തോ വലിയ ഭീകര മെഷീൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫീൽ അല്ലേ. പക്ഷേ ഭയങ്കര സിമ്പിളാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്.
ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. സാധാരണ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ സെറ്റിങ്സ് ഈ നോസിൽസ് അങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അപ്പം ഇത് എങ്ങനെ യൂസ് ചെയ്യും, എന്തിന് യൂസ് ചെയ്യും, ഏത് ഹെയറിന് യൂസ് ചെയ്യും ഒക്കെ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോസിൽസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഈ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ട് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എയർ മൊത്തത്തിൽ എല്ലായിടത്തേക്കും വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഫ്രണ്ട് സൈഡിലത്തെ ഹോൾ കുറച്ച് വലുതാണ്. അതേപോലെ ഇതിൽ കൂളിംഗ് എഫക്റ്റ്, കൂൾ എഫക്റ്റ് ഉണ്ട്. എയർ സ്പീഡ് നമുക്ക് 2 ടൈപ്പ് എയർ സ്പീഡ് ഉണ്ട്. പിന്നെ 3 ഹീറ്റ് സെറ്റിങ്സും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, ഹീറ്റ് വേണോ അല്ലെങ്കിൽ കൂൾ വേണോ. ഇപ്പോൾ ചൂടിൻ്റെ സമയമാണെങ്കിൽ നമുക്ക് കൂളിങ്ങിൻ്റെ ഷോട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത നോസിൽസ് എന്ന് പറയുന്നത് ഈ ഒരു നോസിലാണ്. ഇതാ ഈ ഒരു നോസിൽ നമുക്ക് ഇനി ഇത് ജസ്റ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ സാധാരണ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇങ്ങനെ ഡി അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു നോസിൽ മെയിൻ ആയിട്ട് സലൂൺ പർപ്പസിന് മാത്രം യൂസ് ചെയ്യുന്നതാണ്. കാരണം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഹെയർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു നോസിൽ. അപ്പം നമുക്ക് സാധാരണ ഇപ്പോൾ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. നമുക്ക് കൂടുതൽ പെട്ടെന്ന് മുടി ഉണങ്ങണം, പെട്ടെന്ന് പുറത്തേക്ക് പോകണം. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഹെയർ ഡ്രയറും മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. കാരണം എല്ലാവരും തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ്. പെട്ടെന്ന് മുടി ഉണങ്ങണം, പെട്ടെന്ന് ഓടണം, ജോലിക്ക് പോകണം, അവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം. അപ്പോൾ എല്ലാം ഫാസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയർ ഇത് ആകുമ്പോൾ ഫുൾ ഇങ്ങനെ എയർ തന്നെ നല്ല സ്പീഡിൽ വരും. നമുക്കിതിൽ ഓട്ടോമാറ്റിക്കലി 2 സ്പീഡ് ഉണ്ട് നമുക്ക് കൂട്ടാനായിട്ടുള്ളത്. എന്നാൽ പോലും നമുക്ക് ഇത് ഇത്തിരി കൂടുതൽ എയർ വരും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചിഷ വരും. അപ്പോൾ കുറച്ചിഷ ഭാഗമായിട്ട് ആ ഒരു സ്പേസിൽ നമുക്ക് മാത്രം എയർ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം കൂടുതൽ എടുക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സംഭവം അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. ഇനി ഈ ഒരു നോസിൽ കഴിഞ്ഞിട്ട് അടുത്ത നോസിൽ എന്ന് പറയുന്നത് നമുക്ക് കോംബ് നോസിൽ. ഈ ഒരു കോംബ് നോസിൽ നല്ല ഭംഗിയുണ്ട്, കോമ്പിൻ്റെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോംബ് നോസിലും സാധാരണ അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സാധാരണ ഓൺ ചെയ്യുന്ന പോലെ തന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ജസ്റ്റ് കോംബ് ചെയ്യുന്ന പോലെ ഒന്ന് മുളി നടിയിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക. ഇടയിലേക്കൂടെ ഇങ്ങനെ എയർ പാസ്സായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതും സെയിം ഈ ഒരു സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻസും ഉണ്ട്. നന്നായിട്ട് ഇതിൽ കൂടെ എയറൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് അത് ഒരു പരിധി വരെ കിട്ടുള്ളൂ. നമുക്ക് സാധാരണ എന്താ പറയുക സ്ട്രെയിറ്റനിങ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. അതിന് എന്നാലും പരമാവധിയൊക്കെ സ്ട്രെയിറ്റ് ഒരു 80-90% നമുക്ക് സ്ട്രെയിറ്റ് ആവും കേട്ടോ. അല്ലാണ്ട് വല്ലാണ്ട് അങ്ങനെ നല്ലൊരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോളുടെ ഹെയറിലാണ് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. എൻ്റെ ഹെയർ ഓൾറെഡി ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്തത് കൊണ്ട് ഇതിലേക്ക് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മോളുടെ ഹെയർ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇതിലും വർക്കൗട്ടാവുണ്ട് നമുക്കിങ്ങനെ ജസ്റ്റ്. പിന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് എനിക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടോ. കാരണം ഇത്തിരി വലിപ്പം കൂടുതലാണ് ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇരാന്നൊക്കെ പറയാം. ആ നേരം ചീർപ്പെടുത്ത് ഇരിയാൽ മതി എന്ന് അങ്ങനെ തോന്നിപ്പോവും. പിന്നെ ചീർപ്പെടുത്ത് ജസ്റ്റ് ഇരിയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ബ്ലൂ ഡ്രൈ നമുക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത ഒരു സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ ഡിഫ്യൂസർ. ഇതിനെ ഡിഫ്യൂസറാണെന്ന് പറയുന്നത്. ഈ ഒരു ഡിഫ്യൂസർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്യാം. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കേർലി ഹെയർക്കാർക്കാണ്. കേർലി ഹെയർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കേർലിനെസ് പോവാണ്ട് സെയിം ആ ഒരു മുടി കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു കേർലി ഹെയർക്കാർക്ക്. എൻ്റെ ആദ്യത്തൊക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം എൻ്റെ കേർലി ഹെയർ ആയിരുന്നു, ഇപ്പോഴാണ് സ്ട്രെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബൗൺസി മുടിയുടെ അറ്റത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബൗൺസി ഈ കേളി ഹെയറിൻ്റെ ആ ഒരു ബൗൺസി അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അതിനോടൊപ്പം തന്നെ മുടി ഉണങ്ങും ചെയ്യും, ഡ്രൈ ആവും ചെയ്യും, ആ ഒരു കേളിനെസ് പോവില്ല, ആ ഒരു ഭംഗിയിൽ നിലനിൽക്കും ചെയ്യും. അങ്ങനെയാണ് ഇത് ഈ ഒരു ഡിഫ്യൂസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 സെറ്റിങ്സ് 3 നോസിൽ വരുന്ന ഒരു ഹെയർ ഡ്രയർ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ് എന്ന് വെച്ചാൽ ഈ എല്ലാം ഹെയർ ഡ്രയറിനെ വിട്ടിട്ട് ഒരു വ്യത്യസ്തത തോന്നാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ചൂടുകാലത്താണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു മുകളിലത്തെ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂൾ എയർ കിട്ടുന്നുണ്ട്. അപ്പം ജസ്റ്റ് അമർത്തി പിടിക്കണം നമ്മൾ, അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞുമ്പോൾ കൂൾ എയർ വരുന്നു അങ്ങനെ പ്രതീക്ഷിക്കരുത്. നമ്മൾ ആദ്യം തന്നെ ഓണാക്കി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡ് നമുക്കിവിടെ
കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. ഈ അടിയിലത്തെ സ്പീഡ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക വെച്ചാൽ ഫുൾ ആറ്റം ടോപ്പാണെങ്കിൽ ഹീറ്റ് അയറാണ് വരിക കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് അമർത്തി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കൂൾ അയർ കിട്ടും. നല്ല കൂളെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് എ സി ഇട്ട പോലത്തെ കൂളല്ല, എന്നാലും കൂൾ അയർ കിട്ടും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടും നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യാൻ പറ്റും. ടോട്ടലി എനിക്കിതൊരു ഭയങ്കര ഇഷ്ടമായി, കാരണം ഇതിൻ്റെ ആ ഒരു ലുക്ക്, പിന്നെ മെറൂൺ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറുമാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാനും ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യുക. അഗാറോ ബ്രാൻഡിൻ്റെ ഒരുപാട് ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹെഡ് മസാജർ യൂസ് ചെയ്യുന്നുണ്ട്, ബോഡി മസാജർ യൂസ് ചെയ്യുന്നുണ്ട്, ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നുണ്ട്, ഹെയർ സ്ട്രെയിറ്റനിങ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹെയർ സ്ട്രെയിറ്റ് പ്ലസ് ഡ്രയർ രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു, അതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അത് കൂടാണ്ട് ഒരുപാട് അഗാറോ ബ്രാൻഡ്സിൻ്റെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര ഇങ്ങനെ പറയാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോന്ന് അങ്ങനെ യൂസ് ചെയ്ത് വന്നപ്പോൾ ആ ബെറ്റർ, നല്ലത്. പിന്നെ വന്നപ്പോൾ ആ ഇതൊരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡായി മാറിയിട്ടാണ് ഇത്. അപ്പോൾ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഹെയർ ഡ്രയറിൽ തന്നെ ഒരുപാട് വില കൊടുത്ത് മേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ആ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 5000 രൂപ, 4000 രൂപ, 2000 രൂപയൊക്കെ ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ആ റേറ്റ് വൈസ് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം എന്നുള്ളത്. അങ്ങനെ ഒരു അത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരാണെന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ നല്ല സാധനവും നമുക്ക് പൈസ കുറവിന് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയാലും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, ഏ ഇതെന്തിനാ ഇത്ര കാശ് കുറവ്, അപ്പോൾ ഇതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയല്ല, പൈസ കുറവായാലും നല്ല ഐറ്റംസൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ അതിൽ പെട്ട ഒരു ഐറ്റമാണ് ഇത്. പിന്നെ ആമസോണിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ, അതിൽ 4.5 റേറ്റിംഗ് തന്നെ ഉണ്ട്. അത് കൂടാണ്ട് ഇതിൽ 4000+ ആൾക്കാർ തന്നെ ഇതിൽ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലാണ്ട് ഈ കണ്ട ആൾക്കാരൊക്കെ റിവ്യൂ കൊടുക്കാനും അതുപോലെ തന്നെ 4.5 റേറ്റിംഗ് എന്നൊക്കെ പറയാനായിട്ട് വെറുതെ എന്തായാലും കൊടുക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് നല്ലതാണ്. പിന്നെ ആ ഗ്യാരണ്ടി ഉണ്ട്, എത്ര 2 ഇയേഴ്സിൻ്റെ വാറണ്ടി, ഗ്യാരണ്ടി അല്ല കേട്ടോ, 2 ഇയേഴ്സിൻ്റെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ആ ഒരു എല്ലാ ഓപ്ഷനും കൂടി ആകുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് 1200 something, 1300 പിടിച്ചോ. 1300 നല്ലൊരു അഗാറോ ബ്രാൻഡിൻ്റെ ഈ ഒരു ഹെയർ ഡ്രയർ, അഗാറോ ബ്രാൻഡിൻ്റെ ഒരുപാട് ഹെയർ ഡ്രയറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനിയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോൻ്റെ താഴെ ഇവിടെ റെഡ് കളറിൻ്റെ ബട്ടണിൽ സബ്സ്ക്രൈബ് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണം, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. തിൻ്റെ ബൈ.